ഈ പാലക്കാട്ടേക്ക് പുള്ളി പണിക്ക് പോയതിന് ശേഷമാണോ നിങ്ങളിൽ നിന്നൊക്കെ കുറെ അകന്നു തുടങ്ങിയത്? ആശാരി പണിയായിട്ട് പോയല്ലോ പാലക്കാട്ടേക്ക്. അതെ, മധു പോയല്ലോ. അതെ, അനിയത്തിനെയും എന്നെയും ഹോസ്റ്റലിൽ ചേർത്തു. തൃശ്ശൂര് ആയിരുന്നു, പുത്തൻചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ അമ്മ ചേർത്തിയതപ്പോൾ. ഞങ്ങൾ അവിടെ പഠിക്കുന്ന സമയത്താണ്. രണ്ടുപേരും പഠിക്കുന്നത്? അപ്പോ അതെ, ഒരിടത്തായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ പഠനം എല്ലാം ഉപേക്ഷിച്ചു അല്ലേ? ആ, നിർത്തി. പിന്നീട് അമ്മയുടെ കൂടെയായിരുന്നു. പിന്നീട് ഇനി മധുവിന്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു, അവരുടെ കൂടെ ഇരുന്നിട്ടാണ് അവൻ ഇങ്ങനെ ആശാരി പണിക്ക് പോകുന്നത്. പാലക്കാട് മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോഴും അമ്മയോട് അവൻ പറഞ്ഞിട്ടില്ല ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പണിക്ക് പോവാണ്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആ സ്ഥലത്തേക്ക് വിടത്തില്ല എന്ന് അവൻ അറിയാം. പിന്നീട് അവരുടെ കൂടെ പണിക്ക് വന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോ ആകെ മാറ്റമുണ്ട്. ആ, നല്ല മാറ്റമുണ്ട്. പണ്ടത്തെ പോലെ നമ്മളിപ്പോ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് വന്നു, അവധിക്ക് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് കളിക്കാനും ഇക്കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വിളിക്കുമ്പം ഞങ്ങളോട് ദേഷ്യപ്പെടുക. അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി. അത്രയും അടുത്ത് ഞങ്ങളുടെ അടുത്ത് അത്രയും അടുത്തിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പിന്മാറുമ്പം അവൻ ഇങ്ങനെ പെട്ടെന്ന് പിന്മാറിയപ്പോ ഞങ്ങൾക്ക് നിനക്ക് എന്താ പറ്റിയ പാലക്കാട് പോയപ്പോ എന്താ മാറ്റം ചോദിച്ചോ? എന്താ ഉണ്ടായെന്ന് ചോദിച്ചോ? അന്ന് അവനോട് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷെ ഇതൊന്നും പറഞ്ഞില്ല. അവനെന്താ അതൊന്നും പറഞ്ഞില്ല. ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയൂല. അത് എന്താ സംഭവം, എന്താ പ്രശ്നം ഉണ്ടായത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അന്ന് അമ്മയ്ക്കും അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങളും വളരെ ചെറുപ്പമായിരുന്നു, ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും. കൂടെ പണിക്ക് പോയവരോട് ചോദിച്ചോ എന്താ മധുവിന് സംഭവിക്കുന്നതെന്ന്? അമ്മ ആരൊക്കെയോടെ ചോദിക്കണ്ടായിരുന്നു ആ കാര്യത്തെ കുറിച്ച്. അവിടെ എന്താ സംഭവിച്ചത് അവരൊന്നും കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മധു കൃത്യമായിട്ട് പാലക്കാട്ടേക്ക് പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ, പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എല്ലാ ആഴ്ചയും വരുമായിരുന്നു അതോ വളരെ ഒരുപാട് അകലുണ്ടായിരുന്നു? അത് അമ്മയ്ക്ക് കൂടുതലായിട്ട് എല്ലാ ആഴ്ചയും വരുന്നുണ്ട് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയുള്ളൂ. ഞങ്ങളപ്പോ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നോ മധു ഈ പാലക്കാട് പോയതിനു ശേഷം? ഈ ആശാരി പണിക്ക് വരുമായിരുന്നു. എന്നാൽ എങ്ങനെയാ പെരുമാറുന്നത്? പൈസ കിട്ടിയാൽ കൊണ്ടേൽപ്പിക്കോ? പൈസ ആയിട്ട് വന്നിട്ട് അമ്മ എനിക്ക് തന്നിട്ട് പോകുള്ളു. ആ, അപ്പൊ വന്നാൽ അവിടെ രണ്ടു ദിവസമൊക്കെ താമസിക്കുവോ അതോ ഉടനെ പോകും? രണ്ടു ദിവസം തങ്ങും, പിന്നെ വരും. അയാൾക്ക് കുറച്ചൊരു മാറ്റം വന്നു പറഞ്ഞല്ലോ. അപ്പൊ ആ മാറ്റ സമയത്ത് അയാൾക്ക് എന്താ നന്നായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടു മാസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസം അങ്ങനെ ആയി. മൂന്ന് മാസം മാത്രം ചെയ്തു. അപ്പം എനിക്കൊന്ന് അതിനുശേഷമാണ് ഈ പാലക്കാട് പണിക്ക് പോയതിനു ശേഷമാണോ ഇയാൾ ഈ ഗുഹകളിലൊക്കെ താമസിക്കാനും കുറച്ചുകൂടെ കാട്ടിനകത്തേക്ക് താമസിക്കാനും ഒക്കെ തുടങ്ങിയത് അല്ലേ? എന്തായിരുന്നു അയാൾക്ക് സംഭവിച്ചത് ശരിക്കും? കാര്യം അയാള് കാരണം അയാൾക്ക് കാടും ഒക്കെ അറിയാലോ നേരത്തെ തന്നെ. പിന്നെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാൻ അത് എന്താന്ന് അറിയില്ല. പിന്നീട് ഈ ഗുഹയ്ക്കകത്തൊക്കെ നേരത്തെയൊക്കെ പോയി നിൽക്കുമായിരുന്നു പുള്ളി താമസിക്കാൻ ആദ്യമായിട്ടാണ് അല്ലേ? അതിനുശേഷം എന്താ സുഖമില്ലാതെ ആയതിനു ശേഷമാണ് അവൻ നമ്മളെ വിട്ടും പിരിഞ്ഞു, വീട് വിട്ടും പിരിഞ്ഞു. പിന്നീട് ആൾക്കാരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ആയി. പിന്നീട് കാടും പുഴയും അങ്ങനെ അങ്ങോട്ട് തന്നെ നീങ്ങിപ്പോയി. പിന്നീട് നമ്മളോട് മാത്രം വീട്ടിൽ കാണത്തില്ല പുള്ളി? ഇല്ല, ഇടയ്ക്ക് വരും. എന്തേലും കാര്യങ്ങളുണ്ടെങ്കിലും വരും. എന്തേലും പഴങ്ങളോ കിഴങ്ങുകളോ അങ്ങനെ എന്തേലും അവന് എടുത്തു കഴിഞ്ഞാൽ അപ്പോ വീട്ടിലേക്ക് വരും. അത് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വരും. വന്ന് അതൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചു. അപ്പം ഞങ്ങൾ അവൻ കാട്ടില് ചിലപ്പം പട്ടിണിക്കായിരിക്കുമല്ലോ ഇരിക്കുക, പഴങ്ങളും അത് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ട് ഞങ്ങൾ അരിയും സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തയക്കുക ചെയ്യുന്നത്. നിങ്ങളെ ഇടയ്ക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടോ ഈ ഗുഹയിലൊക്കെ? പോയിട്ടുണ്ട്. രാത്രിയിലോ പകലോ? പകല്. ഞങ്ങള് മൂന്ന് പേര് അമ്മയും ഞാൻ. ഗുഹ എന്നൊക്കെ എത്ര ദൂരമുണ്ട് അട്ടപ്പാടിയിൽ നിന്ന് എങ്ങോട്ട് പോകണത്? അത് പുഴയില്. അതിന്റെ അടുത്ത് തന്നെയാണോ? ആ, അടുത്ത് തന്നെയാണ്. പുഴയിലൊക്കെ ഉള്ള ആ ഗുഹകളിലൊക്കെ അവൻ താമസിക്കും. പിന്നെ അവിടെ ആരേലും അവനെ കാണുകയും അവനോട് സംസാരിക്കാൻ അവന്റെ അടുത്ത് പോയിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ ഉടനെ തന്നെ അവിടെ നിന്ന് മാറും. പിന്നീട് വേറെ സ്ഥലത്തായിരിക്കും താമസിക്കുക. എല്ലാവരും അകന്നു തുടങ്ങി? അതെ, അകന്നു തുടങ്ങി. മനുഷ്യരെ കാണുന്ന താല്പര്യമില്ല? ഇല്ല. പിന്നീട് നമ്മളോട് മാത്രമല്ല, അവന് തോന്നുമ്പം വീട്ടിലേക്ക് വരും. വന്നിട്ട് നമ്മളെ കാണും. ചിലപ്പോ അവന് അമ്മേനെ കാണണമെന്നോ. പക്ഷെ അതിനിടയിൽ അവൻ നമ്മുടെ അടുത്ത് ഞങ്ങളൊക്കെ ഒന്നിച്ചിട്ട് ടൂറൊക്കെ പോയ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ അറിയാതെ അവൻ അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയില്ല ആ ഫോട്ടോസ് അവനെ കൊണ്ടുപോയതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പിന്നീട് അവൻ വീട്ടിലേക്ക് ഒരു ബാഗും കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോ ആ ബാഗ് ഞാൻ മേടിച്ചു വെച്ചു. എന്തിനാ നീ കാട്ടി പോണേ, ഇവിടെ തന്നെ ഇരുന്നാൽ എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ഒരുപാട് പ്രാവശ്യം അത് ഞാൻ കെഞ്ചി കാല് പിടിച്ചിട്ടുണ്ട്. പോണ്ട പോണ്ടെന്നും പറഞ്ഞോട്. കാരണം ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങൾ വേറെ വീട്ടിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. അവനും ഞങ്ങൾ മൂന്ന് പേരും അത്രയ്ക്കും അടുത്ത് അത്രയും എന്ന് പറഞ്ഞ് ഞങ്ങള്
അനിയത്തിയോ ആ ഒരു രീതിയിൽ പോലും അല്ല, അമ്മ പോലും ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരെ പോലെ ഞങ്ങൾ അത്രയ്ക്കും ഇതായി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ മാത്രം ഞങ്ങളിൽ നിന്ന് ഒരുപാട് അകന്ന് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നി. എന്നിട്ട് ഞാൻ ആ ബാഗ് എടുത്ത് വെച്ചു. അപ്പോൾ എന്താ ആ ബാഗ് എടുത്ത് വെച്ചാലെങ്കിലും ഇനിയും വരുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ പിന്നീട് അവൻ വരും ആ ബാഗൊന്നും ചോദിച്ചില്ല. പിന്നീടാണ് ഞാൻ ആ ബാഗിൽ നിന്ന് കാണുന്നത് ഞങ്ങൾ മൂന്ന് പേരുള്ള ഫോട്ടോസൊക്കെ അവൻ്റെ. ഈ മധു ഈ ഗുഹയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള വഴി എങ്ങനെയായിരുന്നു? അരിയൊക്കെ എവിടെ നിന്നൊപ്പിക്കുക? അരിയൊക്കെ കാട്ടിൽ നിന്ന് കുങ്കില്യം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നിട്ട് സൊസൈറ്റി കൊണ്ടുവന്ന് കൊടുക്കും. സൊസൈറ്റി കൊണ്ടുവരുമ്പോൾ അതും ആ സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അവൻ പോകത്തില്ല. അപ്പോഴും അടുത്തുള്ള ആരെങ്കിലുമൊക്കെ അവരെ വിളിച്ച് ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ കൊണ്ടുവരാൻ പറയും. അങ്ങനെ അവരെ കൊണ്ട് അത് കൊടുപ്പിച്ച് ആ പൈസയും കൊണ്ട് അവൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൂടുതലാണ് അവൻ്റെ കൈ കിട്ടിയതെങ്കിൽ പകുതി ഞങ്ങൾ അനിയത്തിമാർ രണ്ടുപേരുണ്ടെന്ന് വിചാരിച്ച് അമ്മയുടെ കൈ കൊടുക്കും, അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ബാക്കി അവൻ നേരിട്ട് അതെ വന്ന് അമ്മയുടെ കൈ കൊടുത്തിട്ട് അവ ഇവർക്ക് ഉടുപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന അമ്മയോട് പറഞ്ഞിട്ട് പോകും. അപ്പൊ വീടുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടില്ല? ഇല്ല ഇല്ല. അതല്ലേ, ഇടയ്ക്ക് വരും, ഇടയ്ക്ക് വരും. ഈ ഇടയ്ക്ക് ഈ ഗുഹയില് താമസിക്കുന്ന സമയത്ത് മധു ഈ ഭക്ഷണം കഴിക്കാൻ അരിയില്ലാത്ത സമയത്ത് അടുത്ത സ്ഥലത്തൊക്കെ പോയി അരി ചോദിക്കുമെന്ന് പറഞ്ഞു, കറക്റ്റ് ആയിരുന്നു അത്? ആ പുഴയോരത്ത് ഞങ്ങളുടെ കൃഷി ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. അവരോട് ചെന്ന് ചോദിക്കുകയാണോ? അത് അല്ല അല്ല, ഭവാനിപ്പുഴ. ഭവാനിപ്പുഴ അവിടെ നമ്മുടെ ആൾക്കാർ കുറെ ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് കപ്പ പിന്നെ അരിയൊക്കെ ചോദിക്കാറുണ്ട്. അവരുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ അവൻ വീട്ടിലേക്ക് വരും. ഓക്കെ, ഈ 2014 ആകുമ്പോഴേക്കും മധു പൂർണ്ണമായിട്ടും കാട്ടിൽ താമസമാക്കിയല്ലോ? അതെ. അല്ലെ, പിന്നെ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല? അപ്പം ആ സമയത്ത് നിങ്ങൾ പോയി ചോദിച്ചിരുന്നോ മധുവിനെ? ഞങ്ങള് അവൻ വീട്ടിലേക്ക് അഥവാ വീട്ടിലേക്ക് വന്നില്ല എങ്കിൽ പോലും അവൻ എന്തായാലും അമ്പലത്തിലേക്ക് വരുന്നു ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പം എന്താ അയ്യപ്പ വിളക്ക് അതുപോലെ തന്നെ ശിവരാത്രി ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്തായാലും ഞങ്ങൾ ആ മൂന്ന് ദിവസവും പോയി നോക്കും. അത് മധു വരും, കാരണം അവനുള്ള ഡ്രസ്സും എല്ലാം ഞങ്ങൾ എടുക്കാറുണ്ട്. എല്ലാ ശിവരാത്രിക്കും അയ്യപ്പവിളക്കാണെങ്കിലും അവനൊക്കെ ഡ്രസ്സ് എടുത്ത് വെച്ച് കാത്തിരിക്കുക. ആ സമയത്ത് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കാറുണ്ട്. എന്നിട്ട് ശിവരാത്രിക്ക് ഞങ്ങൾ പോയി. ചില സമയത്ത് ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ തോർത്തൊക്കെ ഇങ്ങനെ മൂടി പിടിച്ചിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ പോലും ഞങ്ങൾ അവനെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്താ ഭയക്കുന്നത് അറിയില്ല. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അത്? അത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ല്ലോ. ഈ സഹോദരിമാർക്ക് വേണ്ടിയാണല്ലോ പഠിത്തമൊക്കെ നിർത്തുകയും അവരെ വലിയ കളക്ടർ ആക്കണമെന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് അടക്കുകയും ചെയ്ത ഒരാള് പിന്നീട് ഒരു സമയത്ത് അവരെ കാണാതെ മറിഞ്ഞു നടക്കുക, വസ്ത്രം മൂടി നടക്കുക, ഇതൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് അവൻ എന്താ ഞങ്ങളെ കാണാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രാവശ്യം റോട്ടി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്തിനാ കടയിൽ വന്നപ്പം കടയിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് അവൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെമ്മണ്ണൂർ വെച്ച് കണ്ടു. ചെമ്മണ്ണൂർ വെച്ച് കണ്ടപ്പം അവനെ എന്താ നീ എന്തിന് ഇങ്ങനെ നടക്കണേ വാ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഒരു ബസ് വന്നു. ബസ്സിൽ ആൾക്കാരൊക്കെ മൊത്തം ഇങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങളെ, ഇവിടെ എന്താ പിടിയും വലിയെന്ന് വെച്ചിട്ട്. അപ്പോൾ അപ്പം അവൻ പറഞ്ഞു ഇതേ അവിടുത്തെ ആൾക്കാരൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് വിട്ടേ അവിടെ മിണ്ടാതിരുന്നേന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ കൈ ആ പിരിച്ചെടുത്ത പാടെ അവൻ പോയി. ഞങ്ങള് പിന്നെ അവിടെ നിന്ന് നോക്കി കുറെ സമയം വിളിച്ചു നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ പോകുന്നു.